ഹലോ ഹലോ നോക്ക് ആൻറ്റി, ഞാൻ മിനിമോളുടെ ഫ്രണ്ട് രമ്യയാ. ഇന്നലത്തെ പോലെ മിനിമോൾ ഇന്നും ക്ലാസ്സിൽ നിന്ന് ഓടിപ്പോവാൻ ശ്രമിച്ചു. എന്റെ കൃഷ്ണ, എന്നിട്ട് ടീച്ചറും ഞങ്ങൾ എല്ലാവരും ചേർന്ന് പിടിച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ അവൾ പുറത്തേക്ക് ഓടിപ്പോയേനെ. പക്ഷെ വൈകുന്നേരം ഒരു പ്രശ്നവും കണ്ടില്ലല്ലോ. കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും മിനിമോളാന്ന് തിരിച്ചറിഞ്ഞു. ആന്റി, ഇതേതോ പ്രേതത്തിന്റെ കളിയാ. ആന്റി സൂക്ഷിക്കണേ. ശരി മോളെ. മിനിമോളെ, ഇത് എങ്ങോട്ട് പോന്നു? ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. അപ്പോൾ ഇത് നിന്റെ വീടല്ലേ? അല്ല, ഇതെന്റെ വീടല്ല. നിങ്ങൾ ആരാ? മിനിമോളെ, ഇങ്ങോട്ട് നടക്ക്. വിട്, നിങ്ങൾ എന്താ എന്നെ തടഞ്ഞു വെക്കുന്നേ? എനിക്ക് എന്റെ വീട്ടിൽ പോണം. ഇവിടെ വാടി. വിട്, വീട്, ഇങ്ങോട്ട് വരാൻ. വിട്, നടക്ക്. മോളെ, ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. പുതിയൊരു പ്രൊജക്ട് തുടങ്ങുവാനുള്ള ധാരണയെ. നന്നായി. ഇതെന്താ ശബ്ദം? ഏയ്, ഒന്നുമില്ല. ചേട്ടൻ വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ. ചേട്ടാ, അത് പിന്നെ ആ മോള പ്രൊജക്ട് ചെയ്തോ? നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളതല്ലേ. ഓക്കേ. രാജസാറേ, അറിഞ്ഞോ? ആദിത്യവർമ്മയുടെ മകൾക്കും വട്ടായി. ഏ, സത്യമാണോ? സത്യാണോന്നോ, പരമസത്യം. എന്റെ മകളോടൊപ്പാണ് അവളും പഠിക്കുന്നത്. ഇടയ്ക്ക് ക്ലാസ് നടക്കുന്നതിനിടയിൽ അവൾ ഓടത്രേ. അത് നല്ല വിറ്റ. ആ മിനിമോൾ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിരുന്നെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടേനെ. അതോടെ അവന് വീണ്ടും പെട്ടോ, അതുറപ്പാ. സത്യം. ആ സ്നേഹക്കാണ് 5 പൈസയുടെ വിവരം. എന്റെ ദൈവമേ, ആ കുട്ടി എങ്ങോട്ടെങ്കിലും ഓടിപ്പോണേ. ഓ, ആ മിനിമോൾ എങ്ങനെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാലും മതിയായിരുന്നു. അതെ അതെ, നടക്ക്. ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തൊലക്കട, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ?